يوكوب نبي عليه الصلاة والسلام من مومبا كعب الله ملك أزرائيل عليه الصلاة والسلام كرم نورمبا يوكوب نبي بريم أزرائيل ورطري كار نينتري كار ومن روح بديتشو وندو ونبن اللي أزرائيل أزرائيل برن نبي إند جول ينغن يانو إند تولي لران إند پڑچرم بران إلپچري كم نردان روح അവരുടെ അനിവാരം ഇല്ലാതെ പിടിച്ചുകൊണ്ട് വരാനാണ് അതുപോലെ നബിയേ ആ ജോഡി എനിക്ക് മാറ്റാൻ പറ്റൂല യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു അസ്രായീലേ എൻ്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ എൻ്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണം അസ്രായീൽ പറഞ്ഞു നല്ല ചേലായി അല്ലാഹു ഇതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ട് റൂഹ് പിടിക്കാൻ പറഞ്ഞിട്ടില്ല നബിയേ എൻ്റെ ഡ്യൂട്ടി പോലും അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാഹു ആ ജോലി എന്നെ ഏൽപ്പിച്ചത് അതുകൊണ്ട് യാക്കൂബ് നബിയെ മുന്നറിയിപ്പ് ഒന്നും തരാൻ പറ്റൂല ഞാൻ ഒന്ന് സമയാപ്പ് പിടിച്ചോണ്ട് പോകും യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു അസ്രായീലേ അല്ലാഹുവിനോട് നീ സംസാരിച്ചിട്ട് എന്റെ കാര്യം ഒരു പരിഗണന എത്തിക്കണം അങ്ങനെ അവസാനം അസ്രായീൽ അലൈഹിസ്സലാം യാക്കൂബ് നബിയോട് പറയുന്നു നബിയേ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് ദൂതന്മാരെ ഞാൻ പറഞ്ഞു വിടുന്നതാണ് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിട്ടല്ലാണ് നിങ്ങളുടെ റൂഹ് ഞാൻ പിടിക്കൂല നബിയേ വലിയ സന്തോഷമായി റൂഹ് പിടിക്കാൻ അസ്രായീൽ വരുന്നതിന് മുമ്പ് മൂന്ന് പേരെ അസ്രായീൽ പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പേ അസ്രായീൽ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാലോ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ എന്നും സീരിയൽ കാണും എന്നും പലിശ വാങ്ങും കാരണം അസ്രായീൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി കാര്യം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ രോഗം ആ പിടിപെട്ടു മരണക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോ അസ്രായീൽ വന്നു യാക്കൂബ് നബി ചോദിച്ചു അല്ല അസ്രായീൽ എന്താ വന്നത് അസ്രായീൽ പറഞ്ഞു നബിയെ ഇന്ന് വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ആരും ചോദിക്കുന്ന ആള് നിങ്ങളാണ് ഞാൻ വന്നത് റൂഹ് പിടിക്കാനാണ് യാക്കൂബ് നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും അല്ലാത്ത പരിപാടിയായി ഇപ്പൊ നമ്മള് തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു നമ്മൾ തമ്മിൽ ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് പേരെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു അസ്രായീലേ ആ കരാർ നീ മറന്നുപോയോ അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു ഞാൻ വാക്കുപാലിക്കുന്നയാളാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ ഇവിടെ വന്നില്ല യാക്കൂബ് നബി പറഞ്ഞു ഇല്ല അസ്രായീൽ പറഞ്ഞു വന്നു ആരാണത് അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു ഒന്ന് ബയാലു ശൈരിക ബഅദ സവാദിഹി നബിയേ നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു ആ രോമം വെളുത്തില്ലേ നബിയേ അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ ഒന്നാമത്തെ സിഗ്നലാണ് നബിയേ ഒന്നാമത്തെ ദൂതൻ അതാണ് നരച്ചു പോയാൽ പിന്നെ വലിയ താമസമില്ല ഇപ്പൊ സഹോദരിമാര് വിചാരിക്കും അള്ളാഹുവേ എന്റെ പിന്നെ കട കാര്യം ഏകദേശം ഒതുങ്ങാറായി നീ ഇപ്പൊ നരയ്ക്കാനൊന്നും ബാക്കിയില്ല ഏകദേശം എന്റെ കട കാര്യം ഒതുങ്ങാറായി നിസാരമല്ല നരവാദിച്ചവരെ ആരും കളിയാക്കണ്ട അവര് ഭാഗ്യവാന്മാരാണ് കാരണം അവരുടെ മരണത്തിന് മുമ്പ് അല്ലാഹു അവർക്ക് അങ്ങനെ ഒരു അടയാളം കൊടുത്തില്ലേ അടയാളം കൊടുക്കാതെ എത്ര പേര് മരിക്കുന്നു നല്ല കറുത്ത രോമമുള്ള എത്രയോ പേര് മരിച്ചുപോയി ആലോചിച്ചു നോക്കി അപ്പോ ഇവർക്ക് അല്ലാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലാഹു പറഞ്ഞു എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് തസ്ബീഹ് എടുത്തോ വിക്രദില്ലിക്കോ ആഴ്ചപ്പതിപ്പും ആരോഗ്യ മാസികയും 10 വയസ്സ് കുറയാൻ 10 വഴികളെന്നും പറഞ്ഞു ഉമ്മാമാക്ക് വാങ്ങിച്ചുകൊണ്ടിട്ട് കൊടുക്കണ വനിതയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ എടുത്ത് വെച്ച് ചോദിക്കോ യാസീൻ ബുക്ക് കയ്യിലെടുത്തോ 10 വക 7 15 വക 7 പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ 15 വക 7 10 വക 7 അത് ഇത് അങ്ങനെ എന്തെല്ലാം ആയിരുന്നു അതിന് പകരം അലമാര ഇരിക്കുന്നതെന്താ കൽവാണ് ഫാത്തിമ കാലാണ് ആയിഷ നെഞ്ചാണ് റംല കുടലാണ് സീനവ എന്ന് പറഞ്ഞ കുറെ ആൽബം കാസറ്റുകളാ ഒടുങ്ങി തിന്നാൻ എന്താ മുഞ്ചുള്ള പാട്ടുസ്താദെ അല്ലോ ഉടനെ ജുമയിലെത്ത് 16-ാം ഭാഗം 40-ാം കത്ത് ഉറങ്ങാത്ത ഭാഗ്യം ഉടനെ ജുമയിലെത്തി പാപ്പ അവർക്ക് അതാ ഇഷ്ടം നബിദിനത്തിന്റെ തന്നില്ല തന്നില്ല സമ്മാനം തന്നില്ല മുട്ടുവരെയുള്ള പാവാട ഇട്ടിട്ട് കൊറേ തിളങ്ങുന്ന ഷർട്ടിട്ട് കൊണ്ട് കോല് കളിക്കാൻ കുറെ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ഹജ്ജ് ചെയ്തവര് പോലും പറയാം അല്ല മുഞ്ചുള്ള പാട്ടു സുബ്ഹാനല്ലാഹ് തികഞ്ഞു
ആലോചിച്ച് നോക്കി ഇതിന്റെ ഗൗരവം നമ്മളെ പിശാചി ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഗൗരവത്തോട് ആലോചിക്കണം. ഞാൻ ഇത് തമാശക്ക് പറയണതല്ല. നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ? നമ്മളൊക്കെ അതിൽ കുടുങ്ങിപ്പോയില്ലേ? നമ്മളൊക്കെ അതിന് അഡിക്റ്റായി പോയില്ലേ? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നര നല്ലതാണ്, നര നല്ലതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു താൻ മരിക്കുമെന്ന് മുഖത്ത് നോക്കിയിട്ട് പറയാ, ഒരാളെ ജോലിക്ക് നിശ്ചയിച്ചിരുന്നു എന്നും ഒരാള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമറേ നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് ഒന്നാം തീയതി ഒന്ന് ശമ്പളവും മാച്ചുകൊണ്ട് പോയിക്കോ. അങ്ങനെ ഒരു ജോലി ദുബായിലോ സൗദിയിലോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ചെറുപ്പക്കാരി കേരളത്തിൽ വാതകം കാണും. എല്ലാം പ്രമാണ സൊസൈറ്റി കൊണ്ടുവച്ച് കേൾവിപ്പു. അവിടെ പോയിട്ട് അറബിയുടെ മുഖത്ത് നോക്കിയിട്ട് അറബി നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിക്കും, നിന്നെ കുരുകൊണ്ട് കൂടെ ശീത്താനെന്ന് പറയുമ്പോൾ ഒന്നാം തീയതി ആകുമ്പോ ശമ്പളം. നല്ല ജോലി, നല്ല ജോലി. ഒന്നാം തീയതി ആകുമ്പോ ശമ്പളം. ആലോചിച്ച് നോക്കേ, ഈ ഒരു അവസ്ഥ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വന്നു. എന്നിട്ടോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ദാടി രൂപത്തിൽ നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇനി നിക്കണ്ട പൊയ്ക്കോ, നീ ഇനി നിക്കണ്ട പൊയ്ക്കോ, ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറഞ്ഞു തരുന്നുണ്ട്, നിനക്ക് പോകാം. ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറയുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജോലിക്കാരനെ പിരിച്ചു. നമ്മളോ നരവാദിച്ച ഉപ്പാപ്പ ഒരു ദിവസം പള്ളിയിൽ വരുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നു, അല്ലാഹുവേ അബൂബക്കർ സാഹിബേ നിങ്ങളുടെ നരച്ചുപോയ ദാടിയൊക്കെ ഇപ്പൊ കറുപ്പിച്ചല്ലോ, എന്ത് പറ്റി? എന്താ പറ്റിയത്? സഹോദരി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഇക്ക, എല്ലാ പെണ്ണുങ്ങളും എന്നെ കളിയാക്കുക, എനിക്കാണെങ്കിൽ 30-35 വയസ്സല്ലേ ആയോളൂ, നിങ്ങൾ പെട്ടെന്ന് വയസ്സായി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചില്ലല്ലേ. നിങ്ങൾ ഇപ്പോഴും ഒരു പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി അള്ളാണ് എന്റെ ഉപ്പ എന്റെ ഇക്ക ചക്ക വള്ളിയൊക്കെ കിട്ടിക്കിടാ വിറയ്ക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണ് റിത്തിക്രോക്സിന്റെ കണ്ണ്. അതുകൊണ്ട് എന്റെ ഇക്ക ഈ നരച്ച മുടി അള്ളാണ് നിങ്ങളൊന്ന് കറുപ്പിച്ചോണ്ട് വന്ന എന്റെ ചക്കര ഹസ്ബൻഡ് അല്ലേ. അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി കുശങ്കസേരയിൽ മലർന്നു കിടന്ന് വെള്ളരിക്കയും വെട്ടി കണ്ണീ വെച്ച് കറുപ്പിച്ചോണ്ടിറങ്ങി വരിക. സാറ് ചോദിച്ചു, എന്തു പറ്റി? വൈഫിന് ഇഷ്ടമല്ല, വൈഫിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കറുപ്പിച്ചു. നാണമില്ലേ സഹോദരങ്ങളെ, നിക്കാഹിന് വെച്ചിരുന്ന ദാടി പോലും ഇത്തിരി പോന ഒരു പെണ്ണ് മരിച്ചാ മൂന്നിൻ്റെ മണ്ണിനോട് ചേർന്ന് പുഴുപ്പളിഞ്ഞു പോകുന്ന ഒരു പെണ്ണ് പറഞ്ഞതിന് വേണ്ടി കേട്ടോ, ഇസ്ലാമിന്റെ ചിഹ്നത്തെ വടിച്ചു കളയുന്ന വിവരം കേട്ട ചെറുപ്പക്കാരോ, ആർക്കു വേണ്ടിയാണ് മോനെ പിന്നെ നീ ദുനിയാവില് ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണടാ? ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്തു വേണ്ടേ? അതും ഈ പെണ്ണിന് വേണ്ടി അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞില്ലേ? എന്തിനു കൊള്ളാം നമ്മെ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ. ഇന്ന് വെളുത്തതിനെ കറുപ്പാക്കാൻ ഇറങ്ങുന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് തേച്ചാ നിന്റെ ഉളവ് ശരിയാവൂല, നിന്റെ കുളി ശരിയാവൂല, നിന്റെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കൂല. പടച്ചോന് കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുവിട്ട ഒന്നാമത്തെ ദൂതൻ. ഇതാണ് രണ്ടാമത്തെ ആരാണ് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ണീരോട് അസ്രായിലിനോട് ചോദിക്കുമ്പോ അസ്രായിൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ അങ്ങയുടെ ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് തന്നിരുന്നല്ലോ, ഇന്ന് ആഫിയത്ത് പോയല്ലോ, അങ്ങ് രോഗിയായി തീർന്നല്ലോ. അങ്ങേക്കൊന്ന് വലിയ രോഗങ്ങളൊക്കെ തളർന്നു പോയല്ലോ, അങ്ങേക്കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇത് ഞാൻ പറഞ്ഞുവിട്ട രണ്ടാമത്തെ സിഗ്നലാണ്, മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ, രോഗമാകുക, തളർന്നു പോവുക എന്നുള്ളത്. ഇന്ന് രോഗമില്ലാത്ത ആരാ ഉള്ളത്? സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ്, ഒറ്റെണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ വയ്യ, തുണി അലക്കാൻ വയ്യ, വാഷിംഗ് മെഷീനിൽ പോലും തുണി അലക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം. അത്രയ്ക്ക് രോഗമാണ്, ഭർത്താക്കന്മാർക്കും രോഗമാണ്, വലിയ വലിയ രോഗം. പാപ്പമാര് നിസ്കാരം കഴിഞ്ഞാൽ മുന്തിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും, ഇത് ഷുഗറിൻ്റെത്, ഇത് പ്രഷറിൻ്റെത്, ഇത് അപ്പുറത്തെ ശുക്കൂറിൻ്റെത്, തന്നയച്ചതാ പള്ളിയിൽ നോദനവിന് കൊടുക്കാൻ. അങ്ങനെ നൂറുകണക്കിന് ഗുളിയ കെട്ടിന്നും പോക്കറ്റീന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവരാ, നിനക്ക് ഗുളിയൊന്നും ഇല്ലടേ ഇബ്രാഹിം, ഇല്ല എന്തിനാണ് ഇങ്ങനെ നടക്കണത്? 10 ഗുളിയ ഇല്ലെങ്കിൽ പിന്നെ
പിന്നെ എന്തൊരു ഹാജിയാരാനീ. അപ്പോ അങ്ങനെ ഗുളികയുടെ ലോകമായി മാറി ആണുങ്ങൾക്ക് എല്ലാം അത്. അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. പശുവിന് പുണ്ണാക്ക് കലക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും, വാങ്ങിക്കൊണ്ട് വന്ന് കലക്കി വെച്ചിട്ട് ഇക്കാ കോഴ്സ് റെഡി കോഴ്സ് ഇക്ക വന്ന് പതക്കെ മുക്കൾ കുടിച്ചോണ്ടങ്ങ് അപ്പൊ കോഴ്സ് അതോടുകൂടി അങ്ങ് പോവില്ല. എല്ലാവർക്കും ഇപ്പൊ ഇതാ വരുവ. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞു കഴിഞ്ഞു രോഗം, എല്ലാവർക്കും രോഗം. ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ പോലും, വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രോഗം വരാതിരിക്കാൻ, വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ നിറകണ്ണുകളോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദുആരക്കണം. മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് യഖൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുമ്പോൾ അസ്റായിൽ പറയുന്നു, ഇൻഹിനാഉ ജിസ്മികാ ബഅദ ഇസ്തിഖാമതിഹി, അങ്ങയുടെ ശരീരമുണ്ടല്ലോ, ആ ശരീരം വളഞ്ഞു പോവുക, കൂനിപ്പോവുക, നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് നബിയേ, മരണത്തിന്റെ മൂന്നാമത്തെ സിഗ്നലാണ്. ആദിഹി റുസുലി ഇലാ ബനി ആദമ ഖബ്ലൽ മൗത്തി, മരണത്തിന് മുമ്പ് ആദം മക്കളിലേക്ക് ഞാൻ പറഞ്ഞുവിടുന്ന മൂന്ന് ദൂതന്മാർ ഇവരാണ് നബിയേ. ഇവരെ പറഞ്ഞു വിടാതെയും ഞാൻ പലരുടെയും റൂഹ് പിടിക്കുന്നുണ്ട്. എന്നാലും മിക്ക ജനങ്ങളിലും ഈ മൂന്നടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ റൂഹ് പിടിക്കുന്നത്.